വലിയ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി ഇട്ടതെല്ലാം വെളുത്തുള്ളി നമ്മളിപ്പോൾ ഉള്ളി അരിഞ്ഞു ക്യാരറ്റ് അരിഞ്ഞു വെച്ചേക്കുവാണ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചിക്കൻ നല്ലപോലെ വറുത്ത് കൊരി വെച്ചേക്കുക ചെറിയ പീസായിട്ട് ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചി ഇങ്ങനത്തെ ഇട്ടേ എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇടുക ഒരു പച്ചമുളക് ഇട്ട് അരിഞ്ഞതാണ് നമ്മൾ ഒരു സവോള ഇട്ട് കൊടുക്കുക ചിക്കനാ ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളേ ഇനി നന്നായിട്ടൊന്ന് വായൻ്റെ ചുമന്ന കളറായിട്ട് മാറണം ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് അര സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മസാല പൊടിച്ചത് അര സ്പൂൺ കുരുമുളക് പൊടി തക്കാളി ഇടുവാണേ തക്കാളി ലാസ്റ്റ് ഇട്ടത് ഈ മുളക് പൊടിയുടെ ഒക്കെ ചെറിയൊരു കുത്തുവണം ഇല്ലേ അത് പോകാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം ഇടുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കാവും ലാസ്റ്റായിട്ട് അത് ക്യാരറ്റാണ് തുടങ്ങുന്നത് നമ്മളിതാണ്ട് ചിക്കൻ നന്നായിട്ട് പൊടിച്ച് ഇതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളച്ച് യോജിപ്പിക്കുക പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് മല്ലി ഇല ഇട്ട് കൊടുക്കുക മല്ലിയില ആദ്യം കാണിക്കാൻ പറ്റിയില്ല മല്ലിയില ഇട്ടിട്ട് അധികം മിക്സ് ചെയ്യണ്ട ഗ്യാസ് ഓഫ് ചെയ്തു നല്ല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിപ്പോൾ കഴിക്കാൻ ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചതാണ് മാവ് ഈസ്റ്റൊക്കെ കലകി നന്നായിട്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഉണ്ടോ ഇച്ചിരിയേ ഉള്ളായിരുന്നു ഇതിപ്പോൾ ഒത്തിരി ഉണ്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക കൈ വെച്ച് നമ്മൾ അതിൽ ചീസ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക പിന്നെ മണ്ടയിലോട്ട് നമ്മൾ ഇച്ചിരി ചീസ് ഇട്ട് കൊടുക്കുക നമ്മൾ വേണ്ടേ ഉണ്ടോ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം എണ്ണ നല്ല ചൂടായി കിടക്കുവാണേ ഇതാണ് നമ്മളിപ്പം എണ്ണ ചേർത്തിട്ടിടാൻ പോകും
നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റ് ആണ്.